നമസ്കാരം ന്യൂസ് സ്വാഗതം ത്രിപുരയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏതൊരു കക്ഷിയുടെ കൂടെയും കൂടെ കൂടും എന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന അഭിപ്രായവും ഇതുതന്നെ ആയിരിക്കുമെന്ന് പാർട്ടിയുടെ എസ് സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരു വിശാല സഖ്യമാണ് ബി ജെ പിയെ ഏതൊരു സംസ്ഥാനത്തും പരാജയപ്പെടുത്താൻ കിട്ടുന്ന അവസരം പരമാവധി മുതലാക്കും അതിനുവേണ്ടി ഏത് കക്ഷിയുമായും കൂട്ടുകൂടാൻ കോൺഗ്രസ് ഒരു മടിയും കാണിക്കുന്നില്ല അതിന്റെ ഫലമായി കോൺഗ്രസ്സിന് വർഷങ്ങളായി എതിർത്ത പാർട്ടികളോട് പോലും സഖ്യം ചേരാൻ കോൺഗ്രസ് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസ് പല രീതിയിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നു ഉപാധികളോടെ അല്ലാതെ തന്നെ കൃത്യമായി ജെ ഡി എസുമായി അതുകൊണ്ടാണ് കർണാടകയിൽ സഖ്യമുണ്ടാക്കിയത് പക്ഷേ കോൺഗ്രസ്സിന് തിരിച്ചടിയായിരുന്നു ഫലം എന്നാൽ കോൺഗ്രസ് ഈ പ്ലാൻ ഉപേക്ഷിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കോൺഗ്രസ് ഒരുപോലെ തന്നെയാണ് കാണുന്നത് വേണ്ടി വന്നാൽ കൃത്യമായി ചേർക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ത്രിപുരയിലും അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ ഉപദ്രവിച്ചിട്ടില്ല എന്നല്ല കോൺഗ്രസുകാർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട് കോൺഗ്രസിൻ്റെ ഓഫീസുകൾ അടിച്ചു തകർത്തിട്ടുണ്ട് കോൺഗ്രസിനെതിരെ സി പി ഐ എമ്മിൻ്റെ നരനായാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ലല്ലോ പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇടതുപക്ഷവുമായി ചേർന്ന് സഖ്യം എന്ന് ചോദിച്ചാൽ ബി ജെ പി വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് വലിയ രീതിയിൽ ആപത്താണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന് ആരുടെയും സമ്മതം വേണ്ട ഇന്ത്യൻ നാഷണൽ ഭാവി പരിപാടികൾ എന്തായിരിക്കും എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയാണ് കെ സി വേണുഗോപാൽ കൊടുക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശദമായി തന്നെ അഭിപ്രായം പറയാൻ അനുവാദമുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ അഭിപ്രായം ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെ ചേർക്കേണ്ടി വന്നാലും അത് ചേർക്കും ബി ജെ പിക്ക് നീങ്ങാനുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണത് കാരണം ബി ജെ പി ഈ രാജ്യത്ത് വലിയ രീതിയിൽ ഭിന്നിപ്പാണ് നടത്തുന്നത് അത് കോൺഗ്രസ് ഒരിക്കലും ഉള്ളിടത്തോളം കാലം അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി ജെ പി സ്വപ്നം കാണുന്നത് കോൺഗ്രസ് ഈ രാജ്യത്തുള്ള പല ചെറിയ കക്ഷികളെ ഒന്നിപ്പിക്കാൻ ശേഷിയുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ അതത്ര എളുപ്പമല്ല കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി നിങ്ങൾ അനപായസം ഉണ്ടോ നിങ്ങളുടെ ഒരു രീതിയിലുള്ള പരിപാടികളും ഇവിടെ നടത്താൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഉറക്കെ ഉറച്ച സ്വരത്തിൽ തന്നെ കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് ത്രിപുരയിൽ തിപ്രാമോദയുമായും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളുമായും ഇടതുപക്ഷവുമായും ഒക്കെ സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് വരാനിരിക്കുന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വേണ്ടി വന്നാൽ ബി ജെ പി പരാജയപ്പെടുത്താൻ അത്തരത്തിലുള്ള വഴികൾ സ്വീകരിക്കേണ്ടി വന്നാൽ സ്വീകരിക്കും അതിലൊന്നും ഒരു തെറ്റുമില്ല അത് കാലഘട്ടത്തിന്റെ ആവശ്യമായി തന്നെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് അജയമായി തുടർന്നാൽ ബി ജെ പിക്ക് വലിയ നാശമുണ്ടാകും കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കിയാൽ ബി ജെ പിക്ക് അടുത്ത ലോക്സഭ വിജയിക്കുക എന്നുള്ളത് ദുസ്സഹമാവും അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യവും ഓരോ തെരഞ്ഞെടുപ്പുകളും ജയിച്ച് കൃത്യമായ മറുപടി കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല രീതിയിലും വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു അന്ന് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ വിജയം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി രാജസ്ഥാനിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റും മധ്യപ്രദേശിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഛത്തീസ്ഗഡിൽ തൊണ്ണൂറിൽ അറുപത്തെട്ട് സീറ്റ് നേടി കോൺഗ്രസിൻ്റെ ജൈത്രയാത്രയായിരുന്നു അത്തരത്തിലൊരു നിർണായക നിമിഷത്തിലൂടെ ഈ വർഷവും കടന്നുപോകുമെന്നാണ് കെ അഭിപ്രായപ്പെടുന്നത്